Look into my eyes, tell me what you see. Perfect paradise, everything you see is the universe. Welcome to Kafila's World, Kafila's World, and Swagadam. Like, subscribe, and comment. Please. Adios. ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ നല്ലൊരു അടിപൊളി ചെമ്മീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചെമ്മീൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് ചെമ്മീൻ. എല്ലാവരും പറഞ്ഞാൽ ചെറിയ ആൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് ചെമ്മീൻ. ചെമ്മീൻ എന്തുണ്ടാക്കിയാലും ടേസ്റ്റി തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ ചെമ്മീൻ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാൻ ചെമ്മീനെല്ലാം തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിങ്ങനെ തൂപ്പിക്ക് കുത്തിയെടുത്തു എല്ലാത്തിനും. അതെന്താ വെച്ചാൽ നീളത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്തായാലും ഉരുണ്ട് പോകും, ഇങ്ങനെ ചുരുണ്ട് പോകുന്നില്ലേ ചെമ്മീൻ ഫ്രൈ ആക്കുമ്പോൾ. അങ്ങനെ ചെമ്മീനെല്ലാം കുത്തി വെച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട്, മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് നല്ല നോക്കി ഇങ്ങനെ, അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി പേസ്റ്റാക്കിയത്, പേസ്റ്റല്ല പൊടിച്ചതാണ്. പൊടിച്ചത് ഒരു ഒന്നര സ്പൂൺ രണ്ട് സ്പൂൺ വരെ ഇടാം, രണ്ട് സ്പൂൺ വരെ ഇട്ടോ അത് ചെമ്മീനിലേക്ക്. ഒരു കിലോ ചെമ്മീൻ ഉണ്ടാവും അതിൽ, അത് അത്രയും ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു മുട്ട ഒഴിച്ചു, മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് എല്ലാം കൂടി ഒന്ന് പൊടിച്ചതെടുത്താണ്, പൊടിച്ചിട്ടെടുത്തത്. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടത്, ഉപ്പിട്ടു, പിന്നെന്താ ഇട്ടത് മുട്ട ഇട്ടു, പിന്നെന്ത് മുളക് പൊടി ഇട്ട്. അപ്പോൾ അതും ഇട്ട് മുളപ്പൊടി ഇട്ടിട്ടായിട്ടുണ്ടല്ലോ നല്ല പാങ്ങളെ മിക്സാക്കി മിക്സാക്കിയിട്ടായിട്ട് അയക്കില്ലേ കുറച്ച് കോൺഫ്ലോർ, ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂണിൻ്റെ അടുത്ത് കോൺഫ്ലോർ ഇടണം. ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂണിൻ്റെ അടുത്ത് കോൺഫ്ലോർ ഇട്ടിട്ട് പാങ്ങളെ പെരക്കിയിട്ട് വെക്കണം. ഒരു 10-15 മിനിറ്റാ, അല്ലെങ്കിൽ രാവിട്ടിട്ട് പിന്നെ 2 മണിക്കൂർ വെച്ചെങ്കിലും പ്രശ്നമില്ല. രാനിട്ടിട്ട് വെച്ചെങ്കിൽ ഇങ്ങനെ ഫ്രൈ ആക്കാൻ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ വരുന്ന മിന്നേട്ടെങ്കിലും ഞാനെല്ലാം അപ്പോഴേ കപ്പാക്കൽ അതിനെക്കൊണ്ട് പ്രശ്നമാണില്ല. അത് നല്ല ടേസ്റ്റോട് തിന്നാൻ കഴിയുന്നു. ഇതൊരു രണ്ട് സ്പൂൺ രണ്ടര സ്പൂണിൻ്റെ അടുക്ക് മറ്റേ കോൺഫ്ലോറും ഇട്ടു. നമ്മുടെ എല്ലാം ഇട്ടില്ലേ, കറി ലീഫും പൊടിച്ചിട്ടിട്ടോ വേണമെങ്കോ, ഇഷ്ടപ്പെട്ടെങ്കിൽ കറി ലീഫും പൊടിച്ചിട്ടിട്ടോ. അതും കൂടി ഇട്ടിട്ടായിട്ട് നമ്മൾ എന്താക്കി, പാങ്ങനെ പെരക്കിയിട്ട് വെച്ചില്ലേ, ഇത് പെരക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. എല്ലാം ഫ്രൈ ആക്കുന്ന എങ്ങനെ നോക്കണം നിങ്ങൾ, ചെറിയ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് കോരിയിട്ട് വെക്കണം. ഓക്കെ, ഞാൻ കുറച്ചെൻ്റെ തല ഇട്ടിന്, എല്ലാം ഇട്ടിട്ട് തല ഓരോന്നിൽ തല ഇട്ടിന്. എന്തല്ലെങ്കിൽ തല എല്ലാവർക്കും പുള്ളിട്ട് തിന്നുന്നില്ല, നമുക്കെല്ലാം വലിയ പിരിച്ചല്ലേ തല ഫ്രൈ ആകുമ്പോൾ. അപ്പോൾ അതും കൂടി ഇട്ട് നല്ല പാങ്ങനല്ലേ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇത് കണ്ട അത് ചെമ്മീൻ വേഗം ഫ്രൈ ആകുന്നില്ലേ, പെട്ടെന്ന് ഫ്രൈ ആകുന്നൊരു സംഗതിയല്ലേ ചെമ്മീൻ. ചെമ്മീനെ നമ്മളെ നാട്ടിൽ കാസർഗോഡ് ചെല്ലുന്നുണ്ടല്ലോ, എൻ്റെ നാട്ടിൽ കാസർഗോഡ് മൊഗ്രാലെല്ലാം വരുമ്പോൾ ഇട്ടിയിൽ നിന്നും ഇട്ടിയും ചെല്ലും. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനത്തെ അങ്ങോട്ട് പോകുമ്പോൾ അട്ടി തന്നും എന്തെല്ലാം പേരുണ്ട്. പിന്നെ കൊഞ്ച്, ചെമ്മീൻ, ഇട്ടി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ചെമ്മീൻ ഇട്ടിയും ചെല്ലണമോ, നിങ്ങളുടെ നാട്ടിൽ എന്തും ചെല്ലണമോ ചെമ്മീനെ. എല്ലാം എന്താ ഫ്രൈ ആക്കാൻ ഇട്ട് ഫുള്ള്. അതിൽ കുറച്ച് മസാല ബാക്കിയുണ്ടാവും, അതിന് എടുത്തേക്കണമോ അടിയില്ലേ കുറച്ച് വെളുത്തുള്ളി, അതാണിത്. അതിൽക്കൊരു രണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഓമ്പിച്ചിട്ട് ഞാൻ എന്താക്കി ഇങ്ങനെ ആക്കിയതാ, അതിൻ്റെ മസാല ആണ് ഇത് ഞാൻ ആക്കുന്നുണ്ടത്. അതിൽക്ക് രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പാങ്ങനെ മിക്സ് ആക്കണം. ചെറിയ തീര് വെച്ചിട്ട് അതേ എണ്ണക്കെണ്ണ ഇട്ടിട്ട് പാങ്ങനെ മിക്സാക്കി മിക്സാക്കി. പിന്നെ നമ്മൾ എന്താക്കുന്നില്ലെങ്കിൽ അതിൽക്ക് ഇടാനുണ്ട് കുറേ സാധനം ഉണ്ടോ. നല്ല പാങ്ങനെ മിക്സാക്കി പിന്നെ ഒരു സ്പൂൺ ഒന്നര സ്പൂണിൻ്റെ അടുക്ക് സോയാ സോസ് ഒഴിച്ച്, പിന്നെ കെച്ചപ്പ് ഒഴിക്കണം. കെച്ചപ്പും സോയാ സോസും ഒഴിച്ച് വയ്ക്കും. ഇതുണ്ടല്ലോ മറ്റേ ചെമ്മീനിലുണ്ടാകാൻ തന്നെ ഇതാവോ, സോയാ സോസ് ഒരു സ്പൂൺ ഒഴിച്ച്, കെച്ചപ്പ് രണ്ട് സ്പൂൺ ഒഴിച്ച്, കെച്ചപ്പ് രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ കെച്ചപ്പ് ഒഴിച്ച് അത് ഒഴിച്ചിട്ടേറ്റ് പാങ്ങനെ അതും മിക്സാക്കി ചൂടാക്കി നല്ല തളിച്ചിട്ട് വെട്ടോ. തളിച്ചിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പണിയുണ്ട്, നോക്ക് എന്തെല്ലാം ആക്കുന്നത് ഞാൻ. അങ്ങനെ എന്താക്കിയാൽ അതെന്താ പറയുക, ഫസ്റ്റ് ഒഴിച്ചത് നമ്മൾ ചെമ്മീൻ്റെ ഇതാക്കിയില്ല, മസാല ആക്കിയില്ല, ചെമ്മീൻ പെരക്കിച്ചില്ലേ, അതിലേക്ക് ഒരു സ്പൂൺ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചതാവോ. അത് ഫസ്റ്റ് ഒഴിച്ചിട്ട് ചൂടാക്കിയത് കോൺഫ്ലോറിലിട്ട ഇതല്ലേ പൊടിയിട്ടല്ലേ അതിൻ്റെ വെള്ളമാണ് അത്. അപ്പോൾ അത് നല്ല ചൂടായ പിന്നാണ് നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കുറച്ച് ഇത് ഒഴിച്ചത് നമ്മളെ കെച്ചപ്പ് ഒഴിച്ച്, കെച്ചപ്പ് ഒഴിച്ചിട്ടായിട്ട് അതിൽ വെളുത്തുള്ളിയെല്ലാം ഉണ്ടാകും ഞാൻ, അതിനെക്കൊണ്ടാണ് ഈ ഒരു മസാലേൻ്റെ പരുവം വരുന്നത്. പിന്നെ കുറച്ച് ഉപ്പിട്ട് ആവശ്യത്തിന്, ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ ഇട്ട് വേണമെങ്കിൽ ഉപ്പിട്ടാൽ മതി, എന്തായാലും ചെമ്മീൻ്റെ വെള്ളമല്ലാതെ ചെമ്മീന് ഫ്രൈ ആക്കാൻ വെച്ചാൽ. അപ്പോൾ അത് ഇട്ടിട്ടാകുമ്പോൾ ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ കുറച്ച് ആവശ്യം മതിയാണ് ഞാൻ കെച്ചപ്പെല്ലാം ഇട്ടപ്പോൾ. പിന്നെ എന്താക്കിയില്ലെങ്കിലേ കുറച്ച് മുളപ്പൊടി ഇട്ട് വേണമെങ്കിൽ ചില്ലി സോസ് ഒഴിച്ചെങ്കിൽ ആവോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചില്ലി സോസ് ഒഴിക്കാം. പിന്നെ എനിക്ക് വേണമെങ്കിൽ ചീസ് ഇടാം, പിന്നെ എന്താ അങ്ങനത്തെ എല്ലാം വേണമെങ്കിൽ ഇടാം. ഇത്ര ഇട്ടിട്ടാകുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ചെമ്മീൻ ഫ്രൈ ആയത്. ഇത് നോക്കി നല്ല മുരിഞ്ഞോണ്ട് വരുന്നത്, ഇത് കുറേ സോസ് ആയിട്ടുണ്ടതല്ല, കുറച്ച് ലൂസല്ല, കട്ടിയായിട്ട് ഇങ്ങനെ നോക്കിയോ
ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പെരുക്കിയിട്ടുണ്ട്. ഞാൻ എന്തൊരു ഒരു പുതിയൊരു ഒരു പരീക്ഷണം നടത്തുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. ഓരോന്ന് സ്പെഷ്യൽ വെറൈറ്റി ആക്കുമ്പോൾ ഇതെന്തെങ്കിലും എപ്പോഴും ഒന്നെ ആക്കുമ്പോൾ എന്തെങ്കിലും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ എന്താക്കിയാ ഫ്രൈ ആക്കി വെച്ചാൽ ചെമ്മീനും അയ്ക്ക് ഇട്ടതാ കണ്ട ആ മസാലയ്ക്ക് ചെമ്മീൻ ഇട്ട് മസാല അല്ല സോസ് അയ്ക്ക് ചെമ്മീൻ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീ വെച്ചിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് ഉണക്കണം എല്ലാം ഒക്കെ ഓക്കെ എല്ലാം ഇപ്പോൾ പിടിക്കട്ടതാ കണ്ട ആ മസാലയ്ക്ക് പിടിച്ചിട്ട് അത് നല്ല ഉണങ്ങിയിട്ട് കിട്ടട്ടെ ചെറിയ തീര് വെച്ചിട്ട് അതിന് ഉപ്പുണ്ടോ നോക്കിയാൽ തൊട്ടിട്ട് അങ്ങനെ അതിങ്ങനെ നമ്മിങ്ങനെ എൻ്റെ സ്പൂൺ ഉണക്കി വെക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ട കഴിഞ്ഞതാ അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് പോയി. എത്ര ബിയല ഈ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള ഇട്ടിൻ്റെ ഫ്രൈ ആയതും കണ്ട അതിൻ്റെ ഒരു ഇപ്പോൾ വേറെ കറി എന്തോ ആവശ്യമില്ല നെയ്ച്ചോറിലെ വെച്ചെങ്കിൽ വേറെ കറിൻ്റെ ആവശ്യമില്ല വേണം കുറച്ച് താളാൻ വിട്ട് വയ്ക്കുന്നു ഞാൻ വേറെ മത്തിക്കറി ആക്കി കഴിഞ്ഞ് ഇത് ഇതെന്താ ഇങ്ങനത്തെ ഒരു ചെമ്മീനാക്കി ഇങ്ങനെ വേറെ എന്താ ആവശ്യമില്ല വണ്ണ വേണമെങ്കിൽ ഇന്ന് തിന്നുകൊണ്ടിരിക്കാം പിന്നെ സ്നാക്സ് രൂപത്തിൽ തിന്നാം പിന്നെ എന്തെങ്കിലും റൊട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിന്നാം അതിൻ്റെ ഒക്കെ എന്തിൻ്റെ ഒക്കെ തായെങ്കിലും സൈഡ് ഡിഷായിട്ട് അങ്ങനെ എല്ലാം തിന്നാൻ കഴിയും. നല്ല പാങ്ങുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾ തിന്നെങ്കിൽ ഒരിക്കലും കളിക്കാല. അപ്പോൾ എന്താക്കണമെന്നില്ലെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ആക്കിയിട്ട് കമൻ്റ് ഇട്ടിട്ട് അറിയിക്കണം അതിൻ്റെ വിശേഷം. ഓക്കെ അല്ലേ? അപ്പോൾ ബൈ ബൈ, സി യു. പുതിയ റെസിപ്പി ആയിട്ട് വരാമോ? ബൈ.